മക്കളേ മക്കളെ എണീക്ക്, ഓണം ഇല്ലെന്ന് മക്കളെ എണീക്ക്. ഞാൻ അമ്മക്ക് കുറേ ജോലി ഉണ്ട്. ഡേ എല്ലാവരും ഇപ്പൊ വരട്ടോ. പിന്നെ നിങ്ങളൊന്ന് മാറ്റാതെ നിന്നിട്ട് കടന്ന് മോങ്ങിട്ട് കാര്യം ഉണ്ടാവില്ല. വേണേ ഈസിയാണ് മാറ്റിക്കോളി. അയ്യോ എത്ര സമയം? സമയം 7 മണി ആയിട്ടുള്ളു. ഓ 7 മണി ആയുള്ളൂ. ഞാൻ വിചാരിച്ചു 8 മണി 9 മണി കഴിയുന്നേ. ഇനി അവിടെ തന്നെ കിടക്കാതെ എണീറ്റിയാണ്ട് കുളിച്ച് മാറ്റി റെഡി ആവാൻ നോക്ക്. ഞാൻ പല്ല് തേച്ചൊക്കെ കുളിക്കാൻ വേണ്ടി പോവാ. 50 മുഴുസാദങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, ഞാനേ കുളിക്കാൻ പോണേ. ആ പിന്നെ അത് നീ പറഞ്ഞാൽ മതിയോ? ഞാനാണ് ആദ്യം കുളിക്കാൻ പോയത്, അപ്പൊ ഞാൻ തന്നെ കുളിച്ചു. ആ അതിന് ഇത്തിരി പുളിക്കും, ഞാനേ കുളിക്കാൻ പോണേ. ദേ അമ്മ വെറുതെ ചൊറിയാൻ വരില്ല കേട്ടോ, എന്റെ അടുത്ത് നല്ലോണം കിട്ടും. ചിന്നു അമ്മു ദേ അവിടെ കിടന്ന് തല്ലുണ്ടാക്കിയാണ്ടല്ലോ, എന്റെ അടുത്തുനിന്ന് ഈ ഓണത്തിന്റെ ദിവസം തന്നെ നല്ലോണം കിട്ടും എന്റെ അടുത്തുനിന്ന്. മര്യാദക്ക് ഓരോരുത്തർ പോയി കുളിച്ച് റെഡിയായി വന്നോളി. ലക്ഷ്മി ചേച്ചി. ആ ഗൗരി വാ. അല്ല ചേച്ചി വേറെ ആരും വന്നില്ലേ? ഇല്ല. അയ്യോ അപ്പൊ കിച്ചണത്തെ പണിയൊക്കെ ആരെടുത്തേ? ഞാൻ തന്നെ എടുക്കണേ. അയ്യോ എന്നോട് കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി, എല്ലാരും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്താ ചേച്ചി ഇത്, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇവിടുത്തെ പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്നാലും ചേച്ചി എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അയ്യോ അതുകൊണ്ടല്ല, നീ വിഷമിക്കല്ലേ. പിന്നല്ലാണ്ട് ഇനി വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ തന്നെ എത്ര ടൈം എടുക്കും? പിന്നെ അതിൻ്റെ കൂടെ പായസം എന്തൊക്കെ കൂട്ടാനുകൾ ഉണ്ടാക്കാണ്ട് ഞാൻ അതൊക്കെ ചേച്ചിയാണ് ഉണ്ടാക്കണേ. അതിന് ഉണ്ടാക്കിയൊന്നും കഴിഞ്ഞില്ലല്ലോ, കുറച്ച് കൂട്ടാനുകളും ചോറും ഉണ്ടാക്കിയിട്ടുള്ള പായസം ഒന്നും വെച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, പായസം കുറച്ച് കൂട്ടാനും ഒക്കെ ഞാൻ ഉണ്ടാക്കിയോളാം. അയ്യോ വേണ്ട ഗൗരി. ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റൂല, വരി നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. ഞാൻ ഈ സാരി ഒന്ന് മാറ്റിയാളട്ടെ. എന്നിട്ടേ പിന്നെ ഇപ്പം അടുക്കളയ്ക്ക് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് വന്നാലേ പുതിയതല്ലേ, അപ്പം ഇതിമേലൊക്കെ കറിയും ഇതൊക്കെ ആവും, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാട്ടാ. ഞാനില്ലാതാ പറഞ്ഞേ. ആ പിന്നെ ചേച്ചി തന്നെ ഭയങ്കര ഭംഗി പോരെ പോരെന്നല്ല, അതന്നെയാണ് സത്യം. ചേച്ചി എന്നെ കാണാൻ ഭംഗിയില്ലേ? ഞാൻ വെറുതെ പറഞ്ഞത്, അമ്മു നിന്നെ കാണാനും ഭംഗിയുണ്ട്, എന്നെ കാണാനും ഭംഗിയുണ്ട്, പോരെ. ചേച്ചി അമ്മു എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളി. നീ മാത്രമേ വന്നുള്ളൂ, ഗൗരിയച്ചി എന്നില്ലേ? ആ അമ്മ എന്നിട്ടുണ്ട്, അമ്മ അടുക്കളയിൽ പോയി. ആണോ? ഹേ ഗായ്സ്. എടാ അപ്പു നീ വന്നോ? ഹായ് അപ്പു ചേട്ടാ. ഹായ്. നീ നേടി എന്നില്ലേ? ആ അമ്മ വന്നിട്ടുണ്ട്. ആ ശരി ശരി. ഇന്നത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ മക്കളെ, സദ്യ കഴിക്കാൻ വരി. ഹായ് സദ്യയായി, വാ നമുക്ക് കഴിക്കാൻ പോവാം. സദ്യ കേക്കുമ്പോ തന്നെ കൊതിയാവാ. എത്ര കാലായി സദ്യ കഴിച്ചിട്ട്? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം പോവാ. ഇനി വേണേ പറഞ്ഞാ മതിട്ടോ അമ്മ കൊടുന്നേരെ. ആ മതി അമ്മ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. ശരി ശരി. സദ്യം പായസൊക്കെ അടിപൊളിയായിരുന്നല്ലേ? പിന്നെ അല്ല അടിപൊളിയായിരുന്നു മക്കളെ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് നിങ്ങൾ എല്ലാരും. മക്കളെ അല്ല ചെറിയമ്മ, ഞങ്ങൾ കൊറച്ചേരായി വന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ ലില്ലിമോളൊക്കെ ഇവിടെ. ആ ശരിയാണല്ലോ, ലില്ലിമോള് ഞങ്ങളെ അടുത്തേക്ക് വന്നിട്ടൊന്നും ഇല്ലല്ലോ. അതാണോ ലില്ലിമോള് ഉറങ്ങ? അതാണല്ലേ. അല്ല ദേവേച്ചി വന്നിട്ടില്ലേ? ആ ദേവേച്ചി വന്നിട്ടുണ്ട്, ദേവേച്ചിന്റെ ഒരുക്കം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അമ്മ നമുക്ക് പെടക്കം പൊട്ടിക്കല്ലേ? അച്ഛനൊക്കെ വന്നോട്ടെ മക്കളെ. അച്ഛനൊക്കെ വരാനെ കൊറേ ടൈം എടുക്കും, ഞങ്ങൾ കൊറച്ച് പൊട്ടിച്ചോട്ടെ. കൊറച്ച് അച്ഛൻ വന്നിട്ട് പൊട്ടിക്ക. പൊട്ടിച്ചോട്ടെ ചേച്ചി. അങ്ങനെയാണെ പൊട്ടിച്ചോളി. ഈ മോൻ പടക്കം പൊട്ടിക്കണം, മോനക്ക് പടക്കം പൊട്ടിക്കാനൊന്നും അറിയൂല. വേണ്ടെന്നല്ലേ പറഞ്ഞേ? ദേവു അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടണ്ട, ഒരു കാര്യം ചെയ്യാം, നീ അവന്റെ കൈ പിടിച്ച് പടക്കം പൊട്ടിച്ചെടുത്താ മതി. ശരി ശരി. അമ്മേ എനിക്ക് എന്തോ തലവേദന പോലെ, ഞാനേ പോയി കിടന്നോട്ടെ. അയ്യോ മക്കളെ എന്ത് പറ്റിയേ? അയ്യോ എന്ത് പറ്റിയേ? ദേവുവിനെ തലവേദനക്കുണ്ടെന്ന്. അയ്യോ ദേവു എന്താ പറ്റിയേ? അറിയില്ല വല്യമ്മ, എനിക്ക് ഭയങ്കര തലവേദന, ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ. അയ്യോ എന്നാ പിന്നെ ഞങ്ങളും കൂടെ വരാം, നീ അവിടെ ഒറ്റ കിടക്കണ്ട. അയ്യോ ചേച്ചി അതൊന്നും കുഴപ്പമില്ല, ഇന്ന് എന്റെ തല ചെറുതായിട്ട് എവിടെ ഒന്ന് തട്ടീനു, അതായിരിക്കും. എന്നിട്ട് നീ എന്താ അപ്പ പറയാഞ്ഞേ? അത് പിന്നെ അമ്മേ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാൻ. ദേവ് ഒരു കാര്യം ചെയ്യും, ഞാനും ഉണ്ട് നിന്റെ കൂടെ, എനിക്കും കുറെ നേരം നിക്കാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പോയി റൂമിലിരിക്കാം.
ശരി മക്കളെ, മക്കളെ പടക്കം പൊട്ടിച്ചു കേട്ടോ. ഞങ്ങൾ ഉള്ളിലോട്ട് പോകട്ടെ, ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ടാ. അതിനി അച്ഛനൊക്കെ വരൂലേ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പടക്കം പൊട്ടിക്കാം പോരെ. നമുക്കേ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ നമുക്ക് സാദാ ഡ്രസ് ഇട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് ഈ ഡ്രസ് മേലെ കഴുക്കാവുന്നില്ല, പേടി വേണ്ടല്ലോ. ആ അത് ശരിയാ, എന്നാ പിന്നെ നമുക്ക് ഡ്രസ് മാറ്റി തരാം. എന്നാ പിന്നെ പൊട്ടിക്കല്ലേ. ഓ പിന്നെന്താ പൊട്ടിച്ചേരാലോ. അപ്പൊ ഈ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു, ഇനി റോക്കറ്റ് പടക്കം പൊട്ടിക്കാം. ഇനി നമുക്ക് യാതിനെ കൊണ്ട് പൊട്ടിച്ചാലോ. ഏ ഇത് റോക്കറ്റ് പടക്കാ, ഇത് നല്ല രസായിരിക്കും. ആണോ, എന്നാ പിന്നെ നിനക്ക് അത് പൊട്ടിക്കാലേ, അത് ഇനിയും ഉണ്ട്. ആ ആദ്യം പിടിച്ചോട്ടോ, ദേ കത്തിക്കണേ. അപ്പൊ ദേ ആദ്യക്കുട്ടനും പൊട്ടിച്ചല്ലോ, ഇനി ആരാ പൊട്ടിക്കണേ. ആ ഓക്കെ അമ്മു, എന്നാ പിന്നെ അമ്മു പൊട്ടിക്ക്. പൊട്ടിക്കണ്ടേ. ആ ഇനിയും കൊറേ പടക്കണ്ട്. ആണോ, അപ്പൊ ചേട്ടാ ഞാനിതാ പൊട്ടിക്കണേ. ഏ അമ്മു നീ എന്തേ പറയുന്ന, അത് ബോംബ് പോലത്തെ പടക്കാണ്. ഇത് ഞാൻ വിചാരിച്ചത് അമ്മമാരെ കൊണ്ടോ അച്ഛന്മാരെ കൊണ്ടൊക്കെ പൊട്ടിച്ചാലും അവര് ശരിക്കും പൊട്ടിച്ചോളും, നമ്മള് പൊട്ടിച്ച ശരിയാവൂല അമ്മു. ആ പിന്നെ അതൊന്നുമല്ല, എനിക്ക് നല്ല പൊട്ടിക്കാൻ അറിയാലോ. അമ്മു നീ പറയുന്ന കേക്ക് അത് പൊട്ടിക്കണ്ട, നമുക്ക് വേറെ പൊട്ടിക്കാ, അതില് വേറെ എത്രയ്ക്കോ പടക്കങ്ങളുണ്ട്. വേണ്ട വേണ്ട, എനിക്ക് തന്നെ മതി. എന്നാ പിന്നെ അവളോട് പൊട്ടിക്കട്ടെ, അപ്പൊ അത് പൊട്ടിക്കുമ്പോ മനസ്സിലായിക്കോളും. ആ പിന്നെ എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ, ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ. നമ്മളോട് കുറച്ച് പേര് ഹായ് പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹായ് പറയാണ്. ഇത് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഹായ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയും ഉണ്ട്, ഓണത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് നാളെ ഉണ്ടാവും, നാളെയും കൂടെ ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ ഇന്നത്തേലും നാളത്തേലും മാത്രമേ ഹായ് പറയുള്ളൂ. പിന്നെ നമ്മൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ സാധാ എപ്പിസോഡുകളല്ലേ വരിക. അപ്പോൾ അതിലും നമ്മൾ ഹായ് പറയില്ല കേട്ടോ. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവരതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പല പല വീഡിയോയിലായിട്ടാണ് കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെ പേരും ഇപ്പോൾ പറയാൻ കഴിയൂല, അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ പറയുന്നതായിക്കോട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ പറയാം, ഇഷൽ മറിയാം, കുഞ്ഞൂസ്, ആദ്യ അനന്ത, റിച്ചു, ലച്ചു, പൊന്നു, പിന്നെ സത്വിക. അപ്പോൾ ഇവർക്കൊരു ബിഗ് ഹായ്. പിന്നെ 27-ാം തീയതി നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മളോട് വിഷ് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ, അപ്പം നമ്മൾ മറന്നുപോയി വീഡിയോ ഇട്ടപ്പോൾ. അപ്പം ഇപ്പം വിഷ് ചെയ്യാണേ, അർജു ലിയാന, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞാൻ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കാരണം എനിക്ക് ജലദോഷം മണിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ആ പിന്നെ ഇന്നലെ വീഡിയോ ഇടാത്തത് വീഡിയോൻ്റെ എഡിറ്റിംഗ് ഒന്ന് കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബൈ.